എൻ്റെ പേര് അജയൻ. അജയകുമാർ എന്നും വിളിക്കാറുണ്ട്. എൻ്റെ അച്ഛനും അമ്മയോ ഇട്ട പേരല്ലിത്. കാരണം അറിയപ്പെടുന്ന ഒരു അച്ഛനും അമ്മയോ എനിക്കില്ല. ഒരുപക്ഷെ എന്നെ പ്രസവിച്ച സ്ത്രീക്ക് അവർ അടിപ്പെട്ട പ്രലോഭനത്തിന് കിട്ടിയ ശിക്ഷയായിരുന്നിരിക്കാം എൻ്റെ ജനനം. ആ യുവതി അവരുടെ ഉദരത്തിൻ്റെ ഭാരവും അപമാനത്തിൻ്റെ ചുമടും ഈ ആശുപത്രിയുടെ പ്രസവമുറിയിൽ ഇറക്കി വെച്ചിട്ട് എങ്ങോട്ടോ ഒളിച്ചോടി. മുറി കാണാൻ അന്വേഷിച്ചു ചെന്നപ്പോഴല്ലേ ഭാഗ്യ വരെ ഇഴഞ്ഞെത്തിയിരിക്കുന്നു. ഞാനൊരു അടി വെച്ചു കൊടുത്തു. അതിനവൻ അടിക്കണമായിരുന്നു. ഇനി ആരും മോനെ അടിക്കത്തില്ല. മോൻ അങ്കിളുണ്ടല്ലോ. പ്രസവമുറിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന ആദ്യത്തെ കുട്ടിയായിരുന്നില്ല ഞാനെന്ന് തീർച്ച. പക്ഷെ എന്തുകൊണ്ടോ പതിവ് പോലെ ഏതെങ്കിലും അനാഥാലയത്തിനോ പ്രസവശേഷിയില്ലാത്ത ഒരു സ്ത്രീക്കോ എന്നെ കൈമാറിയില്ല. സർവീസിൽ നിന്നും പിരിയുമ്പോൾ ഡോക്ടറെങ്കിൽ ഒപ്പം എന്നെയും കൊണ്ടുപോയി. അജയൻ, അജയൻ, ഇന്ന് സ്കൂളില്ലേ? സി കൃഷ്ണൻകുട്ടി, പി കെ ജോസഫ്, ആർ അജയകുമാർ. സുരേഷ് കുമാർ ജി, മേരിക്കുട്ടി കെ, മുരളീധരൻ എസ്, പത്മാവതി പി, മുസ്തഫ എസ് കെ. വന്നില്ല, കേട്ടോ സാർ. വേണ്ട, അവിടെ വന്നാ മതി. സുശീല പി, എന്നാ പിന്നെ ഞാൻ പോട്ടോ സാർ. സൈലൻസ്. താൻ പോയി ആ മൂലക്കില്ല. ശശികുമാർ ജി, പ്രസന്റ് സാർ. രാജം പി, പ്രസന്റ് സാർ. ദേവകി കെ എം, പ്രസന്റ് സാർ. മീര എ, പ്രസന്റ് സാർ. ആദ്യമായി പഴയ പാഠം.
മലയാള ഭാഷയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണ്? സംക്ഷിപ്ത വേദാർത്ഥം. എവിടെയാണ് ഈ പുസ്തകം അച്ചടിച്ചത്? ഇറ്റലിയിൽ. പുസ്തകം എഴുതി അച്ചടിപ്പിച്ചത് ഫാദർ ക്ലെമന്റാണ് സാർ. ഇനിയത്തെ ചോദ്യത്തിന് അജയകുമാർ ഉത്തരം പറയണ്ട. സമുദ്രത്തിൽ മുങ്ങിപ്പോയ കപ്പൽ ഉദ്ധരിക്കുന്ന പ്രവൃത്തി പോലെയാണ് ചരിത്രാഖ്യായിക നിർമ്മാണം. എന്താണ് പുത്തേഴുതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുരളീധരൻ, ഉത്തരം പറഞ്ഞാൽ എനിക്കിരിക്കാവോ സാർ? പുത്തേഴത്ത് രാമൻ മേനോൻ സമുദ്രമായി സങ്കല്പിച്ചിരിക്കുന്നത് നമ്മുടെ മറവിയാണ്. കപ്പൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ചരിത്ര സംഭവമായിരിക്കും. ഒരു നല്ല ചരിത്ര നോവൽ എഴുത്തുകാരൻ പണ്ടെങ്ങോ നടന്ന ചില സംഭവങ്ങളെ ജനങ്ങളുടെ വിസ്മൃതിയാകുന്ന സമുദ്രാന്തർഭാഗത്തു നിന്ന് മനോധർമ്മമാകുന്ന യന്ത്രം കൊണ്ട് ഉയർത്തിയെടുത്ത് രസകരമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. മണ്ടന്മാരും മണ്ടികളും ഇരുന്നോളൂ. താഴ്ന്നു കിടക്കുന്ന ഒരു കപ്പൽ പൊന്തിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒന്നാമതായി അത് ആണ്ടുകിടക്കുന്ന സ്ഥലത്തെക്കുറിച്ചും അത് മുങ്ങിപ്പോയ കാലം. ഞാൻ വെറുതെ പൊങ്ങച്ചം പറയുന്നതല്ല. ക്ലാസ്സിലായാലും കളിയിലായാലും കൈവശം ഉണ്ടായിരുന്നു. എന്നെ പിന്നിലാക്കാൻ പോകുന്ന ഒരു കുട്ടി ആ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുതന്നെയാണ് ഒരർത്ഥത്തിൽ എനിക്ക് ശാപമായി തീർന്നത്. സുനിൽ കയൻ, സെക്കൻഡ് മാത്യു വർഗീസ്, തേർഡ് മുകുന്ദൻ. സാർ ഞാനല്ലേ ഫസ്റ്റ്. കളിക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. തന്നോട് ആര് പറഞ്ഞു തിരിച്ചോടാൻ? ഇയാൾ അങ്ങനെ ഇപ്പൊ ആളാവണ്ട. തിരിച്ചോടിക്കൂടാ എവിടെ നിയമം? ആ ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. എന്നാ മറ്റുള്ളവരെ ചോദിച്ചോണ്ടാ മതി. Thank you.
മിടുക്കനാണല്ലോ. വന്ന് ഒലയാടി മോനെ. കണ്ടുപോകരുത് ഇവിടെങ്ങും. അവന്റെ ഒടുക്കത്തെ ഒരു ഏർ. എല്ലാ കളി ഇയാളങ്ങ് ജയിച്ചാ പിന്നെ ഞങ്ങൾ എന്നാത്തിനത് നടത്തുന്നേ? ഇനിയും ഇതിനകത്ത് നിന്റെ തല കണ്ടുപോകരുത്. എന്താ ഉടുപ്പഴിക്കാതെ? സുനില് കുളിക്കുന്നില്ലേ? ഞാൻ കരയ്ക്ക് ഒന്ന് വിളിച്ചോളാം. എന്നാ പിന്നെ ഞങ്ങൾ മുങ്ങുമ്പോ നീ എണ്ണിക്കോ. ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തി ഏഴ് അമ്പത്തി എട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് നിർത്തരുത്, പറഞ്ഞേക്കാം. വാസ്തവം പറഞ്ഞ കച്ചേരിക്ക് വരാമെന്ന് സമ്മതിച്ചെന്നെ കൂട്ടത്തിൽ ഡാക്ടറെയും കാണാമല്ലോ എന്ന് കരുതിയ. എഴുത്ത് കിട്ടിയപ്പോ സ്വാമി പതിവ് പോലെ വെറുതെ എഴുതിയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഇപ്പം പഴയ പ്രാരബ്ധങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പതുക്കെ പോയാ മതി. You are as fit as a fiddle. Mohanarama 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 Rama Mukhajita Soma Muduga Balka
എനിക്ക് പാട്ട് പഠിക്കണമല്ലേ, അതിനാണോ പ്രയാസം? കുട്ടിക്ക് നല്ല വാസനയുണ്ട്. ലതക്കിച്ചിരി പതുക്കെ നടന്നുടായോ, ചവിട്ടിയെ ഉപ്പാട് വന്നു പോയല്ലോ. എന്തോന്നാ വിളിച്ചേ? ചേച്ചിന്ന് വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ, അതിപ്പം മനസ്സിലിരിക്കട്ടെ. ഈ നോവലും കൊണ്ട് ഞാൻ രണ്ട് ദിവസമായിട്ട് നടക്കുന്നു. നല്ലതാന്നോ? ആ, അതെന്താ? ഓ, ഇതൊന്നും നടക്കുന്നൊന്നുമല്ല. ആ അല്ലല്ലോ അജയൻ, ഒരൊറ്റ പുസ്തകം കൊള്ളാന്ന് പറയത്തില്ലല്ലോ. ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അന്ന് പറഞ്ഞ പുസ്തകം തന്നില്ല. നല്ല കഥയാ. അജയനിനെ ഇഷ്ടപ്പെടുവോ എന്തോ? വായിച്ചു നോക്കട്ടെ. ഉറങ്ങാൻ പരിപാടി ഇല്ലേ അജയന്? ലൈറ്റ് അണച്ച് കിടന്നോളൂ. അജയ, ഓ ഒന്നുമില്ല.
ഇന്ന് എഴുത്തൊന്നും ഇല്ലടാ. ലതയ്ക്ക് നീ എഴുത്തു കൊടുത്തോ? ഇല്ല. വേറെ വല്ലവരെ എഴുത്ത് നീ കൊണ്ടുകൊടുത്തോ? പറയണ, മൊട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പേ തുടങ്ങി. ഇനി നീ ലതയെ കാണുമോ? ഇല്ല. ഇപ്പോഴത്തേക്ക് പൊയ്ക്കോ. എന്നാ നിന്റെ പൊത്താഹം. Tom Sawyer was feeling miserable. Monday morning always found him so because it started another week's slow suffering in school. He generally began that day with wishing he had had no holiday on Sunday. R. Ajay Kumar, Headmaster, Vilikunnu. It made the going to school again so much more painful. Kainetta than 10B il MB vargisine erinjo enna adike idike adonnu enikku kekkanda than erinjo erinju ini eriyo enna kaaryamillada upadravicha ahankari കാരണം എന്തെന്ന് അറിഞ്ഞുകൂടാ. സമപ്രായക്കാർക്കിടയിൽ പോലും ഉറ്റവരെന്ന് പറയാവുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നില്ല. എനിക്കവരോട് ഒന്നും പറയാനില്ലാത്തതുപോലെ, അവരിൽ നിന്ന് ഒന്നും എനിക്ക് കേൾക്കാനില്ലാത്തതുപോലെ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചങ്ങാതിമാർ മെഡിക്കൽ കോളേജിൽ നിന്നും വല്ലപ്പോഴും അവധിക്ക് വന്നിരുന്ന ബാലുവേട്ടനും വൈകുന്നേരങ്ങളിൽ എന്നെയും കൂട്ടി നടക്കാനിറങ്ങുമായിരുന്ന ഡോക്ടറുകളുമായിരുന്നു. ബാലുവേട്ടൻ അമ്മയെ കണ്ട് ഓർമ്മയുണ്ടോ? പിന്നെ അമ്മ മരിക്കുമ്പോ എനിക്കൊരു 10 വയസ്സെങ്കിലും കാണും. എന്താ അജയൻ ചോദിച്ചത്? അവർ നല്ല സ്നേഹമുള്ളവരായിരുന്നു എന്ന് എല്ലാവരും പറയുന്നു. ഭാഗ്യം വേണം അങ്ങനെ ഒരു അമ്മയെ കിട്ടാൻ. എന്നെ പ്രസവിച്ച ആ സ്ത്രീയുണ്ടല്ലോ, എന്നെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവരെ ഞെരിച്ചു കൊല്ലും. ദുഷ്ടതയാണവർ, സ്വാർത്ഥയായ സ്ത്രീ. ഡോക്ടറുകളുടെ മരണം മനഃപൂർവമായും വൈകിയാണ് എന്നെ അറിയിച്ചത്. എനിക്കദ്ദേഹം ആരായിരുന്നു? അമ്മാവനോ വളർത്തച്ഛനോ അതോ അച്ഛൻ തന്നെയോ? എന്തിനാണ് അവർ എന്നോട് ഇങ്ങനെ ചെയ്തത്? അവസാനം ഒരു നോക്ക് കാണുവാനുള്ള അവസരം പോലും നിഷേധിച്ചത്.
എങ്കിലും എന്റെ ബാലുവേട്ട ഓർത്താൽ അച്ഛൻ ഭാഗ്യവാനായിരുന്നു. ഒരു ദിവസം പോലും ദീനക്കിടക്കയിൽ കിടന്നില്ല. വേറൊരു കാർഡിയാക് അറസ്റ്റ്. എല്ലാം വേഗം കഴിഞ്ഞു. നിനക്ക് അയക്കാൻ ഒരു കമ്പി ഞാൻ എഴുതി വയ്ക്കുക കൂടെ ചെയ്തു. പക്ഷേ അമ്മാവൻ അത് അയക്കാൻ സമ്മതിച്ചില്ല. അജയൻ അറിയാമല്ലോ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കർമ്മം ചെയ്യുന്ന കാര്യത്തിൽ തുടങ്ങി ഓരോന്നിലും പല ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നു. അത്ര കാലത്തെയൊന്നുമല്ല, നേരെ ഉച്ചയാവാറായി. ബാലുവേട്ട, എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ചായ ഞാൻ കുടിച്ചിട്ടില്ല.
ഉറക്കെ പറയണ്ട, പിന്നെ നിലത്തെങ്ങ് നിൽക്കത്തില്ല. ആനന്ദാമൃതകർഷിണി അമൃതവർഷിണി ആനന്ദാമൃതകർഷിണി അമൃതവർഷിണി ഹരാതി പൂജിതേ ശിവേ ഭവാനി ആനന്ദാമൃതകർഷിണി അമൃതവർഷിണി. അജയൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ആ കുറച്ച് പാടുവോ? പഠിച്ചതാന്നോ? ആ കുറച്ച്. പിന്നെന്താ പാടാത്തെ? ഇത്രയും വാസനയുണ്ടായിട്ട് പിന്നെന്താ കൂടുതൽ പഠിക്കാത്തത്? ഞാനൊരു പാട്ടുകാരനാവുന്നത് ഡോക്ടറെങ്കിലും ഇഷ്ടമല്ലായിരുന്നു. ആ പറഞ്ഞത് കള്ളം. ഇവനുണ്ടല്ലോ സകലകലാ വല്ലഭന. പക്ഷെ പറഞ്ഞിട്ടെന്താ, ഒന്നിൽ ഉറച്ചു നിൽക്കത്തില്ല. ഇവന്റെ പകുതി കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു? ബാലുവേട്ടനൊന്നും ആവാത്ത പോലെ. അത് വെറും ഹാർഡ് വർക്ക്. കഴിവ് വേറെ, അധ്വാനം വേറെ. അനിയനെ പറ്റി വലിയ അഭിപ്രായമാണല്ലോ. നീ എന്താ നോക്കിയിരിക്കുന്നത്?
ആറ്റി കുളിക്കാൻ പോയിട്ട് ഇത്ര വേഗം കഴിഞ്ഞോ? കുളിച്ചില്ല. എന്താ മനം മാറ്റം? ഓ, ഒരിത് തോന്നിയില്ല. എന്താ പനിയുണ്ടോ? ടെമ്പറേച്ചർ ഇല്ലല്ലോ. വേഷമൊക്കെ മാറി എങ്ങോട്ടാ? കോളേജ് അടുത്ത ആഴ്ച തുറക്കുമെന്നല്ലേ പറഞ്ഞത്? ഇത്ര നേരത്തെ പോയിട്ട് എന്തിനാ? പോണം. ശരി, നിർബന്ധമാണെങ്കിൽ പോയിക്കോളൂ. വേണ്ടെന്ന് പറഞ്ഞാൽ അധികം പോകാതിരിക്കുമോ? അജയൻ, ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് നോക്കുന്നുണ്ട്. അവധി കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും അത് ശരിയായേക്കും. രണ്ട് ദിവസത്തിൽ കൂടുതൽ ഹോളിഡേയ്സ് വന്നാൽ അങ്ങ് എത്തിയേക്കണം.
ഞാൻ പോകുന്നു. ഞാൻ കാരണമാണോ? ഞാൻ ഒരു സമ്മാനം തന്നാൽ വാങ്ങോ? കൈ നീട്ടു. എന്താ ചെയ്ത്? പ്രിയപ്പെട്ട ബാലുവേട്ടന്, എന്നോട് ക്ഷമിക്കണം. ഞാനൊന്നും മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ മറച്ചു വച്ചിട്ട് എന്താണ് പ്രയോജനം? എങ്ങനെയാണത് പറയേണ്ടത് എന്നെനിക്കറിഞ്ഞുകൂടാ. എനിക്ക് ആ നോട്ടം മറക്കാൻ കഴിയുന്നില്ല. എനിക്ക് ആ കണ്ണുകൾ മറക്കാൻ കഴിയുന്നില്ല. എത്രമേൽ ശ്രമിച്ചിട്ടും ആ രൂപം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. മറക്കാൻ ശ്രമിക്കുംതോറും, അടക്കാൻ പാടുപെടുംതോറും ആ വികാരത്തിന് ശക്തിയേറുന്നതേയുള്ളൂ. ഒരുപക്ഷെ ഈ കത്ത് ജ്യേഷ്ഠൻ്റെ സഹധർമ്മിണിയെന്നുള്ള ലോകമര്യാദകളെല്ലാം അവഗണിച്ച് അവർക്ക് നേരിട്ടെഴുതാമായിരുന്നു. പക്ഷേ അതിലെന്തർത്ഥം? ഇതേപ്പറ്റി അറിയേണ്ടയാൾ ബാലുവേട്ടനാണ്. വിലക്കപ്പെട്ട ആ വികാരത്തിൻ്റെ എരിതിയിൽ എൻ്റെ ചിറകുകൾ കരിയുകയാണ് ബാലുവേട്ട. ഞാൻ ആശിച്ചു പോകുന്നു. ബാലുവേട്ടൻ ഒരു ദുഷ്ടനായിരുന്നെങ്കിൽ എന്തിനാണ് ബാലുവേട്ട ഈ സ്നേഹമല്ല എൻ്റെ മേൽ ചൊരിഞ്ഞത്, എന്നെ ഇങ്ങനെ കുറ്റക്കാരനാക്കിയത്? ഇല്ല, നിങ്ങളോട് ഞാൻ പൊറുക്കില്ല. നിങ്ങളെ ഞാൻ വെറുക്കുന്നു, വെറുക്കുന്നു, വെറുക്കുന്നു. നോക്കട്ടെ, ഞാനതൊന്നുകൂടെ വായിച്ചു നോക്കട്ടെ. അത് അജയൻ എഴുതിയാവാൻ വഴിയില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അങ്ങനെ ഒരു കത്തുണ്ടാക്കുമായിരുന്ന വിപത്തിനെ പറ്റി എനിക്ക് നന്നേ നിശ്ചയമുണ്ടായിരുന്നു. പക്ഷേ ഒരു വരി പോലും എഴുതാൻ എനിക്കെന്തുകൊണ്ടോ കഴിഞ്ഞില്ല.
എന്താ അജയ, നിനക്ക് എന്ത് പറ്റി? ഒരു എഴുത്തെഴുതാൻ പോലും നിനക്ക് സമയമില്ലേ? ഞാനയച്ച കത്തനെങ്കിലും നിനക്കൊരു മറുപടി ഇട്ടൂടെ? നിന്റെ റൂംമേറ്റ് എവിടെ? പുറത്തുപോയി. എന്നിട്ട് നീ ഇങ്ങനെ അടച്ചുമൂടി ഇരിക്കുകയാണല്ലേ. ഉടുപ്പുമാർ, നമുക്ക് വെളിയിലോട്ടൊന്ന് ഇറങ്ങാം. എന്താ മാറാൻ ഉടുപ്പില്ലേ? അതല്ല. പിന്നെ പഠിക്കാൻ? ഓ, അതേ, കുറച്ച് പഠിച്ചാൽ മതി. ഇറങ്ങ്, സുമ കാറിലുണ്ട്. അജയൻ എന്താ വെക്കേഷന് വീട്ടിൽ വരാഞ്ഞത്? അങ്ങനെ വീട്ടുകാർ തന്നെ ചോദിക്ക്, എന്നാലേ അവന് മനസ്സിലാവൂ. ഞാനൊരു കോൺഫറൻസിന് വന്നതാ, പിന്നെ നിന്നെ കാണാമല്ലോ എന്നുള്ളതായിരുന്നു മറ്റൊരു ടെംപ്റ്റേഷൻ. കോൺഫറൻസ് ഉച്ചക്ക് മുമ്പേ തീർന്നു, ബാക്കി ദിവസത്തേക്കുള്ള പ്ലാനിങ്ങും സുമ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ ഒരു സിനിമ കാണണം, പിന്നെ നല്ലൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് തിരക്കി പിടിച്ച് ഒരു ഡിന്നർ. നിനക്ക് വല്ല സജഷൻസ് ഉണ്ടോ? അജയൻ എന്താ ഒന്നും മിണ്ടാത്തത്? ബാലുവേട്ടനെ ഞാൻ വല്ലാതെ പീഡിപ്പിച്ചിരിക്കണം. അജയനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. അപ്പോ സുമയും ശ്രദ്ധിച്ചു അല്ലേ? ഞാൻ കുറെ ദിവസങ്ങളായി അവനെ കുറിച്ച് തന്നെ ആലോചിക്കുന്നു. ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? ക്ലാസ്സിൽ കയറില്ല, പരീക്ഷ എഴുതില്ല. ഒന്നാലോചിച്ച ബുദ്ധി അല്പം കുറഞ്ഞിരിക്കുന്നത് തന്നെ നല്ലത്. എങ്കിൽ എല്ലാവരും കണക്കിന് നിൽക്കുമല്ലോ. എന്തോ എനിക്ക് പേടിയാവുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. പലതും പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു.
ഏകാന്തതയിലാണ് ഞാൻ വളർന്നത്. ഒരർത്ഥത്തിൽ ഏകാന്തത എനിക്കിഷ്ടം പോലുമായിരുന്നു. എൻ്റെ കുട്ടിക്കാലം ഇന്നും എന്നോടൊപ്പം ജീവിക്കുന്നു. ബാലുവേട്ടനും ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു, ഇല്ലെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുള്ള നാൾ മുതൽ മുതിർന്ന് പാകത വന്ന ഒരാളായിരുന്നു ബാലുവേട്ടൻ. അകലെയുള്ള പട്ടണത്തിലാണ് അദ്ദേഹം പഠിച്ചു വളർന്നത്. ബാലുവേട്ടൻ്റെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു. ഡോക്ടറെങ്കിൽ എപ്പോഴും യാത്രയിലായിരിക്കും. അദ്ദേഹം വീട്ടിലുണ്ടാവുന്ന അവസരങ്ങൾ അപൂർവമായിരുന്നു. ഈ പരിതസ്ഥിതിയിൽ വീട്ടുഭരണം വൃദ്ധരായ ആ മൂന്ന് ജോലിക്കാർ ഒരവകാശം പോലെ പങ്കിട്ടെടുത്തു. പാചകം ചെയ്യുന്നതിലധികവും കുശിനിക്കാരൻ രാമനായർ സ്വയം ഭക്ഷിച്ചു പോന്നു. ഒരിക്കൽ പോലും റോഡിലിറക്കി ഓടിച്ച് കണ്ടിട്ടില്ലാത്ത ആ പഴഞ്ചൻകാർ സ്വന്തമായി റിപ്പയർ നടത്തി കാലം കഴിക്കുകയായിരുന്നു ഡ്രൈവർ മത്തായി. ആളൊഴിഞ്ഞ ആ ഡിസ്പെൻസറിയിൽ ഒരു ദിനചര്യ എന്ന വണ്ണം കോമ്പൗണ്ടർ ഇരുന്ന് കൂർക്കമലിച്ചുറങ്ങി. കമ്പൗണ്ടറേ ഞങ്ങൾ വെവ്വേറെയുള്ള ലോകങ്ങളിൽ വ്യാപരിച്ചു. ഇതെല്ലാം എനിക്ക് തന്നോ?
എല്ലാ ഒതുക്കിയും വരലേ പറയട്ടാ. എന്നിട്ട് വരുമ്പോഴെല്ലാം ആനിയുടെ പുസ്തകവും. തൊണ്ടയില്ലാത്തവനെ, നിന്നെ ഇന്ന് ഞാൻ ചെവിയാക്കും. ശബ്ദം കേക്കണം.
ബാലേട്ടൻ യക്ഷിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അതിനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായില്ല. പാതിരാത്രി കഴിയുമ്പം നമ്മുടെ മുറ്റത്തൂടെ പോക്കുവരത്തുണ്ട്. ആര് പറഞ്ഞു ഈ അബദ്ധമൊക്കെ? നമ്മുടെ രാമൻ നായരെ നേരിട്ട് കണ്ടിട്ടുള്ളതാ. ചുമ്മാ, അത് അയാള് പുളു പറയുന്നതാ. ചുമ്മാ അതൊന്നും അല്ല, ഒരിക്കൽ ഇത്രയ്ക്ക് അടുത്ത് വന്ന് ചിരിച്ചുകൊണ്ട് ചുണ്ണാമ്പ് ചോദിച്ചു. രാമനായര് ഭയങ്കര സൂത്രക്കാരനല്ലയോ, ചുണ്ണാമ്പെടുത്ത പിച്ചാത്തിയുടെ അറ്റത്ത് വെച്ച് നീട്ടിക്കൊടുത്തു. എന്റെ അമ്മോന്നും പറഞ്ഞോണ്ട് യക്ഷി ഒറ്റ ഓട്ടം. ഇതൊക്കെ നീ വിശ്വസിക്കാന്നോ? നാളെ ആട്ടെ, രാമനായരോട് ഞാൻ ചോദിക്കട്ടെ. ചോദിച്ചു നോക്ക്, അറിയാമല്ലോ. വെള്ളത്തിന്റെ അടിയില് ജലപിശാചുണ്ട്. എന്തോന്നുണ്ടെന്നാ? ഇന്നാള് അമ്പലക്കടവിൽ ഒരു സ്ത്രീ മുങ്ങിച്ചത്തു. നമ്മള് കുളിക്കാൻ ഇറങ്ങുമ്പോ അവര് പിശാചായിട്ട് വന്ന് കാലെ പിടിച്ച് താഴോട്ട് വലിക്കും. ആരാ നിന്നെ ഈ വേണ്ടാത്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നത്? ഇതിന് രാമനായർ പറഞ്ഞതാണോ? കുഞ്ഞിപ്പം വന്നത് നന്നായി. ഇതൊടയ്ക്കാതെ തിന്നാൻ ഒക്കുവോന്ന് നോക്കുവായിരുന്നു. കുഞ്ഞു നോക്കിക്കോണേ. ഡ്രൈവർ മത്തായിട്ടതാ. മത്തായിച്ചനോ?
ചുമ്മാ. അതെന്നെ കുഞ്ഞാണ് അങ്ങോട്ട് നോക്കിയേ. ഇപ്പൊ മുട്ട താഴെ പോയാലും എടോ മത്തായി, തനിക്ക് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നോ മുട്ട? എനിക്കാണെങ്കിൽ വെള്ളം ദാഹിച്ചിട്ട് പൊരിയുന്നു. കുഞ്ഞിന് ഉറക്കോ ഇല്ലയോ? എന്തോന്നത്? ഇതോ, ഇതൊരു മരുന്ന്. ആർക്കാ ദീനം? എല്ലാവർക്കും ദീനമാ കുഞ്ഞെ. ഇതെന്തോ ദീനത്തിലുള്ള മരുന്ന? വാറക, ഇത് ഞങ്ങളുടെ ദുഃഖം മാറ്റാനുള്ള മരുന്ന്. അതിനിപ്പോ കുഞ്ഞിന് എന്തുവാ ദുഃഖം? ഇതേ വലിയവരുടെ ദുഃഖത്തിനുള്ള മരുന്നാ. ഹാ 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 ഹ
അജയൻ, അജയൻ, ഇത്ര നേരത്തെ ഉറക്കം വരുന്നു. ബാലുവിനെ പോലെ പഠിച്ച് മിടുക്കനാവണ്ടേ അജയന്? ഇപ്പോഴുറക്കം വരുന്നെങ്കിൽ കിടന്നോളൂ, അത് രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കണം. കഴിഞ്ഞ കൊല്ലം വരെ താൻ നേരെ ജവ പഠിച്ചിരുന്നതാണല്ലോ. ക്ലാസ്സിൽ റാങ്ക് വാങ്ങിയിരുന്ന കുട്ടിക്ക് ഇങ്ങനെ ഒരു മാറ്റം എങ്ങനെ വന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല, തനിക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? ക്ലാസ്സിൽ കയറാതെ നടക്കുക, വേണ്ടാത്ത വഴക്കിലെല്ലാം ചെന്ന് വിടുക, പിന്നെ മാർക്കാണെന്നെങ്കിൽ പറയണ്ട, ഇങ്ങനാണെന്നെങ്കിൽ തന്നെ ഞാൻ ടി സി തന്ന് പറഞ്ഞയക്കും. എന്താ അതെൻ്റെ ഉദ്ദേശം? ഒരു കാര്യം ചെയ്യും, ഡോക്ടറെ എനിക്കൊന്ന് കാണണമെന്ന് പറയും, എന്നിട്ട് താൻ ക്ലാസ്സിൽ കയറിയാൽ മതി. കുഞ്ഞുപോയി കുളിച്ചേച്ച് വരുമ്പോ ചോറും കറിയും റെഡി. നല്ലോണം മുങ്ങി കുളിക്കണം കേട്ടോ, പഠിച്ചു പഠിച്ച് തലയെല്ലാം പോകഞ്ഞിരിക്കുമല്ലയോ. ഒന്ന് തണുക്കട്ടെ. അജയൻ വരുന്നോ കുളിക്കാൻ? ഞാൻ കുളിച്ചതാ. എന്നാലും എനിക്കൊരു കൂട്ടുവാ. കുഞ്ഞെന്നാ വന്നേ? ഇന്നലെ വൈകുന്നേരം. അങ്ങ് തടിയനായി. ബാലു അച്ഛനേക്കാൾ വലിയ ഡോക്ടറാൻ പോകുന്നെന്ന് കേട്ടല്ലോ. അവർക്ക് വിശേഷം ഇച്ചിരി കൂടുതലാ. ബാലുവേട്ടന് മടുക്കത്തില്ലേ? എന്തോന്ന്, വായനയോ? എന്താവാനാ ബാലുവേട്ടൻ ഇങ്ങനെ മരിച്ചു പിടിക്കുന്നേ? നിനക്ക് അറിഞ്ഞൂടെ ഡോക്ടറാവാൻ? അതിനിപ്പോ ഇത്രയൊക്കെ പഠിക്കണോ? ഇത്രയൊക്കെ പഠിക്കാതെ വേണമെങ്കിലും ജയിക്കാം, പക്ഷെ എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ ക്ലാസ് വേണം, റാങ്ക് വേണം. അപ്പം ബാലുവേട്ടൻ ഡോക്ടറായാലും നിർത്തുന്നില്ലയോ? ഞാൻ ഗൈനക്കോളജി സ്പെഷ്യലൈസ് ചെയ്യാൻ പോവുക, എന്നിട്ട് സ്വന്തമായിട്ട് പ്രാക്ടീസ് തുടങ്ങും.
ധാരാളം സ്ത്രീധനം വാങ്ങി പെണ്ണ് കെട്ടും. അതിസുന്ദരിയായ ഒരു പെണ്ണിനെ. എന്തൊക്കെ ആയാലും ശരി, എന്നെ കൊണ്ടാവത്തില്ല ഇങ്ങനെയൊക്കെ പഠിക്കാൻ. എനിക്ക് അങ്ങനെ ഒട്ടൊന്നും ആവുകയും വേണ്ട. പഠിച്ചോ പഠിച്ചോ, ഞാൻ ഉറങ്ങാൻ പോവാ. പോരുന്ന് പഠിക്ക്. ഒരു സുഖിമാൻ ഒന്നിനും കഴിയത്തില്ല. എനിക്കിപ്പോ ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ആവണ്ട. ഞാൻ കിടക്കുന്നതിന് മുമ്പ് ലൈറ്റ് അണയ്ക്കുകയോ കിടക്കുകയോ ചെയ്താൽ ശിക്ഷ എന്താണെന്ന് അറിയാമല്ലോ. ബാലുവേട്ടാ, ഉറക്കം വന്നിട്ട് വയ്യ ബാലുവേട്ടാ. ഇന്നത്തേക്ക് ഞാനൊന്ന് കിടന്നോട്ടെ. ഒറ്റ കണ്ടീഷൻ, വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് പഠിച്ചോണം. ബാലുവേട്ടാ, ഇനി എന്താ ഇപ്പോഴും? കല്യാണം ഞാൻ കലക്കും. ഏത് കല്യാണം? ബാലുവേട്ടന്റെ കല്യാണമേ. ഭൂലോക സുന്ദരിയെ സ്ത്രീധനം വാങ്ങിച്ചു കഴിക്കുന്ന കല്യാണം, അത് ഞാൻ കലക്കും. അത് കല്യാണത്തിന് നിന്നെ വിളിച്ചാലല്ലേ. ബാലുവേട്ടാ, ഇനിയിപ്പ എന്താ? ഉറക്കം വരുന്നില്ലേ? അല്ലെങ്കി വേണ്ട, ഒന്നുമില്ല. അല്ല, ഒന്ന് പറ. എനിക്ക് ബാലുവേട്ടനോട് ഭയങ്കര അസൂയ. എന്താ നീ പറഞ്ഞേ? അങ്കിൾ കരയുന്നത് അന്നാദ്യമായി ഞാൻ കണ്ടു. കാരണം ചോദിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. പിന്നീടാണ് അറിഞ്ഞത് ആശ്രമത്തിലെ യോഗിനിയമ്മ മരിച്ചു. അവരെ ഒരിക്കൽ കണ്ട ഓർമ്മയുണ്ട്. ജ്വരം ബാധിച്ച് കിടക്കുമ്പോൾ എൻ്റെ കിടക്കക്കരികിൽ വന്ന് വാത്സല്യപൂർവ്വം എന്നെ നോക്കി നിന്ന് കരഞ്ഞ സുന്ദരിയായ യോഗിനിയമ്മ. അവരെ ഒരു പ്രാവശ്യം കൂടി കാണാൻ എത്ര നാൾ കാത്തു. ഒരു സ്വപ്നത്തിലെങ്കിലും അവർ മടങ്ങി വരുമെന്ന് ഞാൻ കൊതിച്ചു. പക്ഷേ അതുണ്ടായില്ല. യോഗിനി അമ്മയുടെ മരണശേഷം അങ്കിൾ പുറത്തേക്ക് പോയിട്ടില്ല. അമ്മ കോളേജിൽ പഠിപ്പുമുടക്കായിരുന്നു.
ഹോസ്റ്റലിലേക്ക് മടങ്ങാൻ ബസ് കാത്താണ് ഞാനവിടെ നിന്നത്. സമരം കാരണം അടുത്ത ദിവസവും ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദാവീദ് പറഞ്ഞു, നമുക്ക് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കണ്ട, ഭാവിയെപ്പറ്റിയും ചിന്തിക്കണ്ട, നമുക്ക് വർത്തമാനകാലത്തിൽ ജീവിക്കാം. കഴിഞ്ഞത് കഴിഞ്ഞു, വരാനുള്ളത് അജ്ഞാതവുമാണ്. ഇന്നു മാത്രമാണ് നമ്മുടെ സ്വാധീനത്തിലുള്ളത്. എന്നെ കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ? സോറി, ബസ് മിസ്സായി. കാത്തു നിൽക്കണമെന്ന് അങ്ങനെ അറിയാം? സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് വാക്കുകൾ വേണ്ട. അജയ, അജയൻ അജയൻ എന്നല്ലേ പേര്? അതെ. അപ്പോ എനിക്ക് തെറ്റിയില്ല. ബസ് സ്റ്റോപ്പിൽ അവളെ കാത്തു നിൽക്കുക ഒരു പതിവായി. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ എനിക്ക് സംശയമായി. എല്ലാം ഒരു തോന്നലായിരുന്നോ?
എന്നെ കൊണ്ട് മുഷിഞ്ഞോ? ഇത് ശരിയാകാൻ വഴിയില്ല. ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. അജയന്റെ മനസ്സെനിക്ക് നല്ലോണം അറിയാം. വെറും തോന്നലായിരിക്കും. വേണ്ട അജയ, വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട. വാക്കുകളേക്കാൾ സത്യസന്ധത വിചാരങ്ങൾക്കുണ്ട്. ഇല്ല അജയ, ഞാൻ ഈ ബസ്സിൽ പോകുന്നില്ല. അജയൻ പറയൂ, എങ്ങോട്ട് പോണം? നളിനി പിന്നെയും വരാതെയായി. അവൾ മധുരമുള്ള ഒരു ഓർമ്മയായി. എന്താ, അജയന് വിശ്വാസമാവുന്നില്ലേ? നളിനി ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? കണ്ടാല് അജയൻ ഇങ്ങനെ വാതിലും മറിഞ്ഞ് നിന്ന് ഞാൻ അകത്തെങ്ങനെ കയറും? ഇത് മതി ഒരു സ്കാൻഡലിന്. അജയൻ ഇത്രയ്ക്ക് പേടിയാണോ? എന്റെ കാമുകൻ ഒരു വീരശൂര പരാക്രമിയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഞാൻ പറഞ്ഞത്, വേണ്ട, കഥകൾ തുറന്നു കിടക്കട്ടെ. അജയൻ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇന്നലെയും പോയില്ല അല്ലേ? മനസ്സിനൊരു സുഖം തോന്നിയില്ല. ഇങ്ങനെ അടച്ചു മൂടിയിരുന്നിട്ട് ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇതുപോലെ വല്ലപ്പോഴും വരാം. അജയനെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടുപോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. ഇന്നെന്താ തോമസ് കൂട്ടി നേരത്തെ?
തരകൻ സാറ് വന്നില്ല. ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. ഞാനിവിടെ എങ്ങനെ എത്തിയെന്നല്ലേ ചോദിക്കാൻ പോകുന്നേ. അജയൻ അറിയാമോ? അജയൻ കയറിയ ബസ്സിൽ തന്നെ ഞാനും ഉണ്ടായിരുന്നു. അതെങ്ങനെ, പുറകോട്ട് ഒരിക്കലെങ്കിലും നോക്കിയാലല്ലേ കാണൂ. എനിക്ക് നീല വളരെ ഇഷ്ടമാണ്. ഈ കടലിന്റെ നീല, ആകാശത്തിന്റെ നീല, നിലാവിന്റെ നീല, ഈ സാരിയുടെ നീല, ഈ തൂവാലയുടെ നീല, അജയൻ എന്താണ് ആലോചിക്കുന്നത്? നില ഉദിക്കും വരെ നമുക്ക് ഇവിടെ ഇരിക്കാം. ഓ, ഓർമ്മിപ്പിച്ചത് നന്നായി. നേരം പോയതറിഞ്ഞില്ല. ഞാൻ പോട്ടെ അജയ. നളിനി, തോമസ് ഊട്ടിക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ആരാ? അപ്പച്ചനാണോ? അല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആളല്ല. അജയകുമാർ. അജയനെ അന്വേഷിച്ച. വരൂ, അകത്തേക്ക് വരൂ.
എനിക്ക് അജയകുമാറിനോട് അല്പം സംസാരിക്കാനുണ്ട്. എന്നോടോ? സ്വകാര്യമായി പറയാനുള്ളതാ. നളിനിയുമായി നിങ്ങൾക്കുള്ള ബന്ധം എന്താണ്? പ്രേമമാണല്ലേ അടുത്ത പ്രണയം. ഇത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാനോ? വേറെ ആരുമല്ല, അവളുടെ തന്ത തന്നെ. കൊച്ചനെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ നിലയ്ക്ക് നിന്നെ കൊണ്ട് അവളെ പോറ്റാൻ പറ്റുമോ? നീയാണെങ്കിൽ ക്ലാസ്സിൽ കയറാതെയും പഠിക്കാതെയും നടക്കുന്ന കൊച്ചൻ അല്ല. ഇനിയിപ്പോൾ പഠിച്ചാൽ വലിയ ഉദ്യോഗം കിട്ടുമെന്നല്ല. നീ എന്തോ വിചാരിച്ചുകൊണ്ടാ കാണാൻ കൊള്ളാവുന്ന കൊച്ചുങ്ങളെ പഴപ്പിക്കാൻ നടക്കുന്നേ? നീ ഏതോ നല്ല വീട്ടിലെ കൊച്ചനാന്നാ കേട്ടത്. അതുകൊണ്ട് ഞാൻ ഉപദ്രവത്തിനൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, നീയായിട്ട് അവളുടെ ഭാവി നശിപ്പിക്കരുത്. അല്ല, ഞാൻ എല്ലാം എനിക്കറിയാം. അവക്കൊരു നല്ല ആലോചന വന്നിട്ടുണ്ട്. പഠിപ്പും ഉദ്യോഗവും എല്ലാം ഉള്ള പയ്യൻ, എന്തൊക്കെ പറഞ്ഞിട്ടും അവള് സമ്മതിക്കണമല്ലോ. അവൾക്ക് നിന്നെ മതി പോലും. ഞാൻ താൻ എന്തുവാ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഇന്നോടെ ഈ ബന്ധം തീർന്നായിട്ട് വെച്ചോ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വേണ്ട വേണ്ട, പൊയ്ക്കോളൂ, എനിക്കാരും കാണണ്ട. അജയൻ വരൂ, എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. അജയൻ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കൂ. എന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ കൊല്ലം 7 കഴിഞ്ഞു. ഞാൻ ആരെയാ വിശ്വസിക്കേണ്ടത്? അത് അജയൻ തീരുമാനിക്കേണ്ടതാ. എവിടുന്നോ കയറി വന്ന ഒരു കള്ളവേഷക്കാരനെയോ അതോ എന്നെയോ? നളിനി എന്താണ് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതോ, അതിനി പറയുന്നില്ല. നളിനിയെ തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിലോ? എന്നാലും ഇനി പറയുന്നില്ല. അപ്പോ വെറുതെ പറഞ്ഞാണല്ലേ? ആ വെളുത്ത് കാണാൻ കൊള്ളാവുന്ന കൊച്ചിന്റെ കാര്യമായിരിക്കും. 11 ബസ്സിനാണല്ലോ അത് ടൗണിൽ പോകുന്നത്. ഇന്ന് പക്ഷേ കണ്ടില്ല. കൊച്ചിന്റെ പേരെന്തുവന്നാ പറഞ്ഞേ? നളിനി. ആ, അങ്ങനെങ്ങാണ്ടാ അതിന്റെ പേര്. നമ്മുടെ പ്ലാവളയിലെ ലക്ഷ്മി അമ്മയുടെ രണ്ടാമത്തെ മോളാ. ഇന്നാൽ ആ കൊച്ചിന് ഇതൊരു വേറൊരു അന്വേഷിച്ചു വന്നല്ലോ. വീട് ഇവിടെ അടുത്താ സാറേ. ഇവിടുന്ന് താണ്ട് ഇച്ചിരി നടന്നാൽ വയലായി. അത് കഴിഞ്ഞ് ഇടത്തോട്ടൊരു കയറ്റമുണ്ട്. ഞാൻ ടൗണിൽ നിന്ന് വരുവാ. ലക്ഷ്മിയമ്മയാണോ? എങ്ങനെ മനസ്സിലായി? ഞാൻ കേട്ടിട്ടുണ്ട്. കേറി ഇരിക്കാമല്ലോ.
മകളില്ലേ? അവൾ അപ്പുറത്തെങ്ങാനും കാണും, മോളെ അറിയുമോ? ചെറിയ പരിചയമുണ്ട്. ടൈപ്പ് പഠിപ്പിക്കുന്നിടത്തെ സാറാ അല്ലയോ? അല്ല, ഞാൻ കോളേജ് പഠിക്കുക. ഇവിടുത്തെ വീട്ടുകാരൻ? ഓ എന്റെ കുഞ്ഞെ, ഒന്നും പറയണ്ട, അങ്ങേരുള്ളതും ഇല്ലാത്തതും തുല്യമാ. നളിനിയെ ഒന്ന് വിളിക്കാവോ? ആരെ? മാലിനിയെ? അല്ല, നളിനിയെ. അവടെ പേര് മാലിനി എന്നാ സാറേ? സാറിന് അറിയാവുന്ന പറഞ്ഞിട്ട്. മോളെ, മാലിനിയെ. അവക്ക് ഭയങ്കര നാണമാ സാറേ. വെളിയിലോട്ടൊന്ന് ഇറങ്ങ്, നിന്നെ കാണാനല്ലയോ സാറ് വന്നത്. എന്താ സാറേ ഒന്നും മിണ്ടാതെ പോകുന്നത്? നളിനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് വൃഥാവിലായിരുന്നു. അവൾ പിന്നെ മടങ്ങിയില്ല. അജയൻ,
അജയൻ, അജയൻ, അജയൻ. അജയ, അങ്കിളിനെ കൊന്ന ഞാനാണ് ബാലുവേട്ട. അങ്കിൾ മരിച്ചത് ഞാൻ കാരണമാണ് എന്ന് ആര് പറഞ്ഞു? അജയൻ അച്ഛന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നൊരു ദുഃഖം അച്ഛനുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ഛന് കൂടുതൽ സ്നേഹം അജയനോടായിരുന്നു. എന്റെ മനസ്സിലൊരു സ്വസ്ഥത കിട്ടുന്നില്ല ബാലുവേട്ട. അജയൻ അറിയാത്ത ഒരു കാര്യമുണ്ട്. വർഷങ്ങളായി അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. ചിട്ടയായ ജീവിതം കൊണ്ടും പിന്നെ നമ്മുടെ ഭാഗ്യം കൊണ്ടും ഇത്രയും കാലം ജീവിച്ചിരുന്നേ ഉള്ളൂ. ബാലുവേട്ട, ഞങ്ങൾ എന്നോട് ക്ഷമിക്കൂ. ക്ഷമിക്കുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. അതിനു മുമ്പ് നല്ലോണം ഉറങ്ങാം. വേറൊന്നും ആലോചിക്കണ്ട. എന്താ ഇവിടെ വിളി കേട്ടത്? അജയൻ കുഞ്ഞ് എന്തോ ദുസ്വപ്നം കണ്ടെന്ന് തോന്നുന്നു. ഞങ്ങള് കുഞ്ഞ് ഉണരാൻ കാത്തിരിക്കുകയല്ലായിരുന്നു. നേരം വിളിച്ചിട്ട് ഒത്തിരി നേരമായി. അവർ അജയനോട് യാത്ര പറയാൻ നിൽക്കുക. Any questions?
എന്താ അജയ? ഈ സാരി. സാരി? എന്താ ഉറങ്ങിയില്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? പറയൂ. ഇല്ല, അല്ലെങ്കിൽ വേണ്ട. മരുന്ന് കഴിച്ചില്ല അല്ലേ? എനിക്ക് അല്പം നേരത്തെ പോണം, ചോറ് വിളമ്പിക്കോളൂ. വരുവിനെ, ആദ്യം ശാപ്പാട്. നളിനിയോ? ഇല്ല, ഇനിയും നീ എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട. എന്താ അജയ ഇത്? ഇനിയെങ്കിലും സ്വപ്നത്തിൽ നിന്ന് ഉണരൂ. വേണ്ട വേണ്ട, ഇനിയും എന്നെ വിട്ടിയാക്കാമെന്ന് നീ കരുതണ്ട. ഉള്ളത് പറയൂ. നളിനിയായി നീ എങ്ങനെ സുമംഗലിയായി? ആരാണ് നീ? അനിയൻ കിടന്നില്ലേ? ഇനിയൊക്കെ രാവിലെ മരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോളൂ. Thank you.
എന്താ? എനിക്കിപ്പോ സംസാരിക്കാനുണ്ട്. സുമ ലൈറ്റ് അണച്ച് കിടന്നോളൂ, കിടക്കാൻ വരട്ടെ. എനിക്ക് പറയാനുള്ളത് അവർ കൂടി കേൾക്കാനുള്ളതാണ്. ഇത്രയും കാലം ഈ സ്ത്രീ നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. അനിയൻ പോയി കിടക്ക്, നേരം എടുക്കട്ടെ, എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാക്കാം. ഇല്ല, ഇവളിനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. ഞാനല്ലേ പറഞ്ഞത് പോയി കിടക്കൂ. നിങ്ങൾക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാനിവിടെ പുറത്ത്. അതെയാ, എന്നെ വിടു. ഈ കഥയ്ക്ക് ഇനിയും പൂർണ്ണത വന്നിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഓർക്കാത്തതും പറയാത്തതും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. 9, 11, 15, 17, 21, 22, 23, 24, 25, 37, 38, 39, 40. രണ്ട്, നാല്, ആറ്, എട്ട്, 10, 12, 14, 16, 18, 20, 21, 22, 23, 24, 25, 26, 32, 33, 34, 35, 36, 37, 38.